എല്ലാവർക്കും ശ്രുതി സാർട്ട് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നിതാ ഞാൻ ഈ ഒരു PVC വൈ ജോയിൻറ്റ് എടുത്തിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ പോവാണ്. 63 mm ഡയമീറ്ററാണ്. അപ്പോൾ ഡീപ് ബ്രിൽ പർപ്പിൾ കളർ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വൈറ്റ് അക്രിലിക് പെയിൻറ്റും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു പിങ്ക് കളർ കിട്ടും. അപ്പോൾ അത് നമുക്ക് ഒരു 2-3 കോട്ട് ഒന്ന് ആ പൈപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ള വൈ ജോയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഒരു 2-3 കോട്ട് അടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ സ്പോഞ്ച് ഉണ്ടെങ്കിൽ സ്പോഞ്ച് വെച്ചിട്ടായാലും പെയിൻറ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പർപ്പിൾ കളർ എടുത്തിട്ട് തന്നെ ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട് ഇതിന്. അതിൻ്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ബോർഡർ കൊടുക്കാം. അപ്പോൾ രണ്ട് സൈഡിലും ഇങ്ങനെ ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇതിൽ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ. അപ്പോൾ ഈ ഒരു PVC വൈ ജോയിൻ്റ് ഉപയോഗിച്ചിട്ട് ഞാനിതിൽ ചെടി നടാൻ പോവാണ്. അപ്പോൾ പ്ലാന്റിങ് ഐഡിയ ആണ്. അപ്പോൾ ചെടി നടാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതുപോലുള്ള PVC പൈപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് ക്രാഫ്റ്റൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാനും ഇതുപോലെ ചെയ്തു. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ഫ്ലവർ വരയ്ക്കുന്നുണ്ട്. ഇതിന് ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ലീഫാണെങ്കിൽ ലീഫ്, അല്ലെങ്കിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും ഫ്ലവേഴ്സൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതിന് വൈറ്റ് അക്രിലിക് ബോർഡറും കൂടെ കൊടുക്കുന്നുണ്ട്. ഇത് എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ, അങ്ങനെ ഫ്ലവർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ അതുപോലെ യെല്ലോ ഡോട്ട്സ് അവിടെ എവിടെയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എവിടെയൊക്കെയാണോ ഫ്ലവർ വേണ്ടത് അവിടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കുറേ ഫ്ലവേഴ്സ് വരച്ചിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റിങ്സ് ഒന്നും അധികം കാണിക്കുന്നില്ല, ബോറടിക്കുന്ന വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ മെറൂൺ കളറും ബ്ലൂ കളറും കൂടെ മിക്സ് ചെയ്തപ്പോൾ ഒരു വയലറ്റ് കളർ കിട്ടി. അതിൻ്റെ കൂടെ തന്നെ വൈറ്റ് അക്രിലിക് പെയിൻറ്റും കൂടെ മിക്സ് ചെയ്തപ്പോൾ ലൈറ്റ് വയലറ്റ് കിട്ടി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ വയലറ്റ് കളർ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തത്. അപ്പോൾ യെല്ലോ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ഈ ഒരു കുഞ്ഞി ഫ്ലവറും കൂടെ വരയ്ക്കാം. വയലറ്റ് കളറാണ്, ഒരു നല്ല ഭംഗിയാണ്. ഈ ഒരു കളർ കോമ്പിനേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. ഒരു കാണാത്ത കളറൊക്കെ ആണെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ കളർ കോമ്പിനേഷൻ ചൂസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതള് വരയ്ക്കുന്നത് ഇതാ ഇതുപോലെ പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഫ്ലവർ വരയ്ക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതുപോലുള്ള കുറച്ച് ഫ്ലവർ വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ആ പർപ്പിൾ കളർ തന്നെ എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലും കൂടെ ഒന്ന് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ വയലറ്റ് ഫ്ലവറിൻ്റെ. കളറും കൂടെ കൊടുക്കാം. അപ്പോൾ ഒരു കുഞ്ഞി യെല്ലോ ഫ്ലവറും കൂടെ വരയ്ക്കാം. പീലയും കൂടെ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ലാസ്റ്റ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വാർണിഷ് അപ്ലൈ ചെയ്യലാണ്. അപ്പോൾ ഹൈ ഗ്ലോസ് ക്ലിയർ വാർണിഷ് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ക്ലിയർ വാർണിഷ് കിട്ടും, ക്രാഫ്റ്റ് കടയിലൊക്കെ ചോദിച്ചാൽ കിട്ടും. അപ്പോൾ അതെന്തായാലും ഒന്ന് അപ്ലൈ ചെയ്യണം. കാരണം വെള്ളമൊക്കെ ആകുമ്പോൾ, ചെടിക്ക് വെള്ളമൊക്കെ നനയ്ക്കുമ്പോൾ ഇത് പെയിൻറ് ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഇലകളും കൂടെ വരയ്ക്കുമ്പോൾ ഒരു നല്ല അട്രാക്റ്റീവായി. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഞാൻ ഇതേപോലെ ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചില്ല, വീഡിയോ കൂടുതൽ ലെങ്ത് ആവണ്ടെന്ന് കരുതി അത് ഞാൻ കാണിച്ചില്ല കേട്ടോ. അപ്പോൾ ഒരു
പേപ്പർ ത്രെഡ് ഉപയോഗിച്ചിട്ട് ഇത് കെട്ടി കൊടുക്കുന്നുണ്ട്. പിങ്ക് കളറാണിത്. ഇതിന് സ്യൂട്ടാവുന്ന കളറ് തന്നെയാണ്. അപ്പം അതും കൂടെ ഒന്ന് കെട്ടി കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം ഇതിനൊരു ബേസ് വേണം. ഇതിൽ നമ്മൾ ചെടി നടാൻ പോവുമല്ലേ, അപ്പോൾ മണ്ണ് നിറയ്ക്കുമ്പോൾ താഴെ വീഴരുതല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബേസ് വേണം. അപ്പോൾ ബേസിനായിട്ട് ഞാൻ ഇതൊരു പാത്രത്തിൻ്റെ അടപ്പെടുത്തതാണ്, പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ ഒരു അടപ്പെടുത്തിട്ട് അതിൽ ഒന്ന് ഒട്ടിച്ചു വെക്കുവാണ് കേട്ടോ. ഫെവി ബോണ്ടാണ് ഉപയോഗിക്കുന്നത്. ഫെവി ബോണ്ട് എടുത്താൽ നന്നായിട്ട് ഒട്ടി നിൽക്കും. അപ്പോൾ അതാ ഇനി ഇതിൽ മണ്ണും കൂടെ നിറയ്ക്കാം. അപ്പോൾ ഇതാ മണ്ണും കൂടെ നിറച്ചിട്ടുണ്ട്. ഇനി അതിൽ ചെടി നടാം. ഞാൻ 10 മണി ചെടിയാണ് കേട്ടോ നട്ടത്. ഇൻഡോർ പ്ലാന്റ്സ് ഒന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നടുവാണെങ്കിൽ ഇതൊന്ന് നട്ട് വീട്ടിനകത്ത് വയ്ക്കാം, പിന്നെ സിറ്റ് ഔട്ടിലൊക്കെ വയ്ക്കുവാണെങ്കിൽ നല്ല അട്രാക്റ്റീവ് ആയിരിക്കും കാണാൻ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ന്യൂ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം അതുപോലെ തന്നെ ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ്, ശ്രുതീസ് ആർട്ട് വേൾഡ് ആണ്. അപ്പം അതിൽ ഞാൻ ചെയ്ത വർക്ക്സിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.